രാവിലെ കുളിച്ചിട്ട് കയറിയതല്ലേ ഇതിന്റെ ഉള്ളില്? ഇത് എന്താണ് ഇത്ര പ്രാർത്ഥിക്കാനുള്ളത് നിനക്ക്? എന്ത് പറഞ്ഞാലും ഒരു തമാശക്കളിയാ. ഈ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം നടന്നു പോണുണ്ട്. ഇവിടെ വാ. എന്തിന്? എന്റെ സത്യേട്ടാ 10-25 കൊല്ലം മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട പൈസയാണ്, ഒന്നും രണ്ടും അല്ല ലക്ഷങ്ങളാ. ഒരു പുതിയ ബിസിനസ്സിന് പോകുമ്പോ ഒന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. എടി, ബിസിനസ്സിന് ഇറങ്ങുമ്പോ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഇതൊക്കെ ഞാൻ അവിടെ ഗൾഫിൽ ചെയ്തോണ്ടിരുന്നല്ലേ. അത് ഗൾഫിലല്ലേ, ഇവിടുത്തെ സ്ഥിതി അതൊന്നും അല്ല. എന്തൊരു കഷ്ടാണ് നിനക്ക് വേണ്ടി. നീ പ്രാർത്ഥിച്ചില്ലാന്ന് വേണ്ട. ആ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. ഭഗവതി ഗുരുവായൂരപ്പ വിഘ്നേശ്വര സർവ വിഘ്നങ്ങളും തരണേ ഭഗവാനെ. വിഘ്നങ്ങൾ തരണം എന്നാണോ പ്രാർത്ഥിക്കണ എല്ലാരും? ഓ, വിഘ്നങ്ങൾ ഒഴിവാക്കണം. ഭഗവാനെ വിഘ്നേശ്വര എല്ലാ വിഘ്നങ്ങളും ഒഴിവാക്കി തരണേ. ഈ ബിസിനസ്സിന് എനിക്ക് നല്ല ലാഭം ഉണ്ടാവണേ, നല്ല പണക്കാരനാക്കണേ. ഓക്കെ, മതി പ്രാർത്ഥിച്ചത്. ഇങ്ങനെ പ്രാർത്ഥിച്ചാ വേഗം കേക്കും. എനിക്ക് വേണ്ടിയിട്ടുണ്ട്, ആവശ്യം ഉണ്ടെങ്കിൽ കിട്ടാ മതി. എന്താണ് ഈ മൊയ്തുക്കാന്റെ കാര്യം? ഇയാള് എവിടെ പോയി കിടക്കുകയാണ്? 9 മണിയായി. സത്യേട്ടാ, ഇതെന്തെയാ ആലോചിച്ച് നിൽക്കണേ? ഇറങ്ങാൻ നോക്ക്, മണി 9 ആകാൻ പോണോ? ഞാൻ ഇറങ്ങി പോയിട്ട് എന്താ കാര്യം? മൊയ്തുക്കാരൻ്റെ എത്ര ദിവസം മുമ്പ് ഞാൻ പറഞ്ഞ രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണം. മൊയ്തുക്കാക്ക് എന്ത് രാഹുകാലം? സത്യേട്ടാ, ലക്ഷങ്ങൾ വെച്ചുള്ള കളിയാണ്, സൂക്ഷിക്കണം. എടി, ബിസിനസ് ചെയ്യുന്നത് മൊയ്തുക്കല്ലേ, നമ്മളല്ലല്ലോ. നമ്മൾ പൈസ ഇറക്കുന്നല്ലേ ഉള്ളൂ, ആ പൈസക്ക് ഒരു കുഴപ്പവും വരില്ല. മരക്കച്ചവടം എന്താന്ന് മൊയ്തുക്കാക്ക് ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. എന്റെ ടെൻഷൻ മാറണമെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് നടന്നു കാണണം. നിങ്ങളൊന്ന് ആ മൊയ്തുക്കാനെ വിളിക്കാൻ എത്ര നേരമായി പറയണു. നീ എപ്പ ചെല്ലാനാ അവിടെ? ഞാൻ സമയത്തിന് ഇറങ്ങാൻ നിന്നാ. ഇറങ്ങാൻ നേരത്തെ അളിയൻ കയറി വന്ന്, കോയമ്പത്തൂരിലെ അളിയനെ. അവൻ കയറി അവനോട് കുറച്ച് കായിന്റെ കാര്യം പറഞ്ഞിനി, അവളെ നിക്കാനും വേണ്ടിട്ട്. ഓൻ സഹായിക്കാന്ന് പറഞ്ഞാണ് ഇന്നിപ്പോ രാവിലെ ഓൻ നിന്റെ വന്നിട്ട് പറയണു. അവന് ശരിയാവില്ല, വിചാരിച്ച മാതിരി ഒന്നും കാര്യം നടന്നില്ല. ആകെ കോയമാന്തരായി. നിങ്ങളിപ്പോ എന്തിനാണ് ആകെ ബേജാറായിട്ട് നടക്കണത് പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട്? അപ്പൊ അതിനല്ലേ നമ്മള് ബിസിനസ് ചെയ്യണത്? നിങ്ങളുടെ മകളുടെ കല്യാണത്തിനോടെയും കണക്കാക്കിയിട്ടല്ലേ ഞാൻ പൈസ ഇറക്കണത്. അതാണ് ഒരു മാസം കഴിഞ്ഞാൽ ഇരട്ടി ലാഭവും കിട്ടും. അതാണ് അതാണ് ഇപ്പൊ നമ്മള് സമാധാനം. ഇപ്പൊ നമ്മള് പഠിച്ചോ, ഞങ്ങളെ മൊയ്യാപ്പിളാ. ചായ ഒന്നും വേണ്ട, ഷുഗറും പ്ലസറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്, അതുകൊണ്ടാ. ഒന്നും വേണ്ട, 9 മണിക്ക് പഞ്ചായത്തിൽ എത്താൻ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞാ. ഇനി ബൈക്കണ്ട നമ്മള്. ഒന്ന് നോക്കിക്കോളണേ, എനിക്കൊരു സമാധാനം ഇല്ല. മൂപ്പരെയോ? മൂപ്പരെന്താ കിള്ളക്കുട്ടിയാ നോക്കിക്കൊണ്ട് കിടക്കേ? അയ്യോ, അതല്ല, പൈസ എണ്ണുമ്പഴേ പണ്ടേ കണക്കിന് പുറകോട്ടാ. അതെ, ഞാൻ കണക്കിന് പുറകോട്ടാണെങ്കിൽ നീ ഇത്രയും നല്ല സുഖ സൗകര്യമായിട്ട് ഇവിടെ ജീവിക്കൂടി. എന്തെങ്കിലും പറയുമ്പോ എന്നെ ഇങ്ങനെ ഇരുന്ന് കളിയാക്കും. നിങ്ങൾ ബേജാറുണ്ടെങ്കിൽ സമയത്തെ ഒരുപാട് കൈ എന്റെ കൈയാണിത്, മൊയ്തുക്കാരന്റെ കൈ. ഈ കൈന്ന് 5 പൈസ ചോർന്നു പോലെ. അത് പോരെ, അത് മതി. അറിഞ്ഞില്ലേ? അയ്യോ, ഒന്ന് ചോറുണ്ടാവരുല്ലോ ഉച്ചക്ക്? അതൊന്നും നിക്കണ്ടേ, പഞ്ചായത്തിലേക്കാണ് പോണത്. സത്യസല, എപ്പൊ കഴിച്ചിലാവുന്ന ഒരു പിടുത്തം ഉണ്ടാവില്ല. അയ്യോ, ഞാൻ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി വെക്കാം. അതൊന്നും വേണ്ട, ഉമ്മക്കേ ടൗണിന്ന് കൊയ്മന്തി എന്തെങ്കിലും കഴിക്കാൻ. എന്തിന്റെ കേടാണ് നിങ്ങൾക്ക്? എന്തിനാണ് ഈ കുയിമന്തി? അത് ഗൾഫിൽ നിന്ന് തിന്ന് തന്നിട്ട് വയറാകെ കേടായിട്ടിരിക്കുകയാണ്. ഇവിടെ ഇവള് നല്ല മുരിങ്ങ കൂട്ടാനും ചോറുണ്ടാക്കും. അയില എങ്ങനെ കൊളസ്ട്രോളും സൂറാന്നൊക്കെ പറഞ്ഞു. അയില കൊളസ്ട്രോൾ കുറവാണല്ലോ, അയില തിന്നിട്ടുള്ള കൊളസ്ട്രോൾ ഒക്കെ വന്നോട്ടെ. എടുക്കാൻ പോലും വണ്ടി ഞാൻ നേരില്ലാത്ത നേരത്താണ് വേം വരിട്ടോ. 9 കടത്തണ്ടാണ് ഇപ്പൊ തന്നെ വല്ലാണ്ട് ബൈക്കിക്കണം നമ്മള്. എന്ത് എന്താ ശ്യാമള ഇത്? നിനക്ക് എന്താ വട്ടുണ്ടോ? ദേ പോയി, ദേ വന്ന് പ്രശ്നവേഷം പോലെ നിക്കണ്. സത്യേട്ടാ, നിറകൂടെ നല്ല ശകുനാണ്, ഇനി ഇറങ്ങിക്കോ. വല്ലാത്തൊരു കഷ്ടാണ്. ഇറങ്ങിയെന്നാല് അല്ല, അത് ഓളെ സൗകര്യത്തിന്റെ കുഴപ്പമല്ല, അതിന്റെ കാലിന് മുളന്റെ കുഴപ്പാ. മുള കുറച്ച് കൂടിയിക്കണേ. ഇറങ്ങട്ടെ. ഒരു ബൈക്ക് പോകുമ്പോ പുറകുന്ന് വിളിക്കരുത് ശ്യാമളെ, സൗകര്യം മുഴുവൻ പോയില്ലപ്പോ. നിങ്ങളുടെ ഈ മുളക്കാലും വെച്ചിട്ട് നടന്നാലേ നമ്മളവിടെ നമ്മൾ ഉച്ചവും.
പൈസ ഇറക്കുന്നതില് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അല്ല എനിക്ക് പോത് ഇല്ലാന്ന് പറയാൻ വയ്യ. അല്ല നിങ്ങക്ക് നമ്മള് വിശ്വാസമില്ലെങ്കിലോ? വിശ്വാസക്കാരല്ല, നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞു? വിശ്വാസക്കാരുണ്ടല്ലോ നിങ്ങളിപ്പോ മര ബിസിനസ്സിൽ. ഇപ്പൊ നിങ്ങളെ എല്ലാം ഇവിടെ വേറെ ആരുമില്ലല്ലോ. അതൊന്നും അല്ല. അല്ല നമ്മളൊരു എല്ലാ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മള് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അല്ല നിങ്ങളെ എട്ടാളെ വിശ്വാസത്തിൽ ഇറങ്ങണ വേറെ മതി. ഇതിപ്പോ മൊയ്തുക്കോ, ഈ കലക്ടർ ഇത്ര പെട്ടെന്ന് ഈ മരം മുറിക്കണം എന്ന് പറഞ്ഞ എന്തിനാ? അല്ല ഇവിടുത്തെ വാർത്തയൊന്നും നിങ്ങൾക്ക് ദുബായിലൊന്നും എത്തില്ല. അത് പിന്നെ നിങ്ങൾ കേൾക്കാത്ത മാതിരി ഇന്നാൾ കോഴിക്കോട്ടൊരു സംഭവം ഉണ്ടായില്ലേ? കോഴിക്കോട് സ്കൂളിൽ തെങ്ങ് വിട്ടൊരു കുട്ടി മയ്യത്തായൊരു സംഭവം. അതല്ലേ? ആ അപ്പൊ കൊറേ കാലം അപകടി ഭീഷണി നിന്ന തെങ്ങാണ് മുറിക്കണം മുറിക്കണം. അവസാനം ആ കുട്ടി മയ്യത്തായ ദിവസമാണ് ആ തെങ്ങ്. എന്താണ് പറയണേ നിങ്ങള്? അതിന് ശേഷം വേറെ ഒരു സംഭവം ഉണ്ടായിക്കണ്. ഒരു ടെമ്പോന്റെ മേലേക്ക് വലിയ മരം വീണിട്ട് കുട്ടികൾ മുയ്യുമ്പം പരിക്ക് പറ്റിയിട്ട്. ആ ഈ രണ്ട് സംഭവം കൂടിയപ്പോ കലക്ടർ തീരുമാനമെടുത്ത് അപകട ഭീഷണിയുള്ള എല്ലാം ഒരാട്ട് മുറിച്ചാളിയും. നല്ല തീരുമാനമാണ്. ഇനിയെങ്കിലും നമ്മളെ നാട്ടില് ഈ മരം വീണിട്ട് ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാകരുതെന്നാണ് അതിന്റെ ഒരു ഇത്. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ നല്ല ആൾക്കാരുണ്ട്. ഇതിപ്പോ ഇവര് ഈ ലേലത്തിൽ വെച്ചേക്കുന്നതിൽ ഇപ്പൊ ഏകദേശം എത്ര മരം ഉണ്ടാവും? 30 കേക്കണത്. ആ 30 വാഗണ്ട്, തേക്കുണ്ട്, തേക്ക് ഒരു 5 കേട്ട്. നല്ല മൂത്ത തേക്ക. അതിനു കായിട്ടു. ഇതിപ്പോ ഈ 30 മരങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അതിന് 30 അപകട ഭീഷണി ഉള്ളതാണ്. ആര് പറഞ്ഞു 30 അപകട ഭീഷണി ഇല്ല? അപകട ഭീഷണി ഒരു 10 ബാക്കിയൊക്കെ നമ്മൾ ചുളിവിൽ അങ്ങോട്ട് മുറിക്കല്ലേ. എല്ലാവർക്കും കഴിഞ്ഞു കൂടണ്ടേ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ കഴിഞ്ഞു കൂടാൻ പോണ്. ഇത് ദുബായ് അല്ല, കേരളാണ്. ഞാൻ ഇങ്ങോട്ട് വരി. എന്താ ഓട്ടോ റിക്ഷ കാണാല്ലോ? അതന്നെ ഞാൻ നോക്കണേ. ആവശ്യത്തിനൊന്നും വരൂല. നമ്മളിപ്പോ പൈസ മുടക്കുന്നുണ്ടല്ലോ മൈതുക്ക. ഇതിപ്പോ നമുക്ക് ഏകദേശം ഇപ്പൊ എത്ര ഇതിനുള്ളിൽ കിട്ടും? ചുരുങ്ങിയ ഒരു മാസം. ഒരു മാസത്തിനുള്ളൂ? പിന്നെ ഇത് ഒരു മാസം കൊണ്ട് മരങ്ങളൊക്കെ മുറിക്കണം എന്നുള്ള കലക്ടർ ഓർഡർ. മുറിച്ചു കഴിഞ്ഞ പിന്നെ എന്താ ഇപ്പൊ കാലതാമസം? അപ്പൊ കായ് കൈമ കിട്ടും. എനിക്കാണെങ്കിൽ അതിന്റെ അടുത്ത മാസം മോളെ നിക്കാകല്ല. അപ്പൊ കായ് വേണ്ട കൈമില്. അതെ പൈസ വേണം. അതാണ് ആക്കും വരൂ. എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിനി ഓട്ടോസ് കാക്കേണ്ട സമയം ഇങ്ങോട്ട് നോക്കി. നിങ്ങള് 9:10 ഉള്ളൂ. നമുക്ക് ജംഗ്ഷൻ വരെ നടന്ന ബസ് കിട്ടുമല്ലോ. ഞാൻ നടന്നോളൂ, ആ കുഴപ്പമില്ല. എനിക്ക് കാലി വെച്ചിട്ടല്ലേ നടക്കണേ. നിങ്ങൾ പോരി, നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടില്ല. പോരി.